എല്ലാവർക്കും അച്ചുസൂട്ടുരയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണുപ്രിയ. ഇന്ന് നമുക്ക് നല്ല ചീസി ആയിട്ടുള്ള ബ്രെഡ് പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് പനീർ ഒലീവ് ഓയിൽ സോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു കാൽ ടീസ്പൂൺ ചതച്ച കൊല്ലമുളക് കൂടി ചേർത്ത് സോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പനീറിന് പകരം നിങ്ങൾക്ക് ചിക്കനോ അല്ലെങ്കിൽ മഷ്റൂംസോ ഒക്കെ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു പകുതി സവാളയും പകുതി തക്കാളിയും നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കുക. അതേപോലെ തന്നെ ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കുക. നിങ്ങളുടെ കയ്യിലുള്ള എന്താ ക്യാപ്സിക്കം എന്ന് വെച്ചാൽ അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. പിന്നെ 4 സ്ലൈസ് ബ്രെഡ് വേണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് വേണം. ഇനി ആ ടൊമാറ്റോ സോസിലേക്ക് കുറച്ച് ഒറിഗാനോയും കുറച്ച് ബേസിൽ ലീവ്സും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സോസിന് പിസ സോസിൻ്റെ ഫ്ലേവറും അതിനോട് സിമിലറായിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും സവാള തക്കാളി ക്യാപ്സിക്കം എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കുക. പിസ തയ്യാറാക്കാം. അതിനായിട്ട് ബ്രെഡിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ സോസ് ഒന്ന് തേച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് ചീസ് തൂവി കൊടുക്കുക. ചീസിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് പനീർ വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഒറിഗാനോയും ബേസിൽ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒറിഗാനോയും ബേസിൽ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പിസയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഇനി അതിന് മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ബ്രെഡ് കവർ ചെയ്യുന്ന രീതിയിൽ നല്ലപോലെ ചീസ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മോസറല്ല ചീസാണ്. നിങ്ങൾക്ക് ചീസ് ഒരുപാട് വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് പിസ തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കുക, വളരെ കുറച്ച് മതി. അത് പാനിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പാനിലേക്ക് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യുക. നമ്മുടെ ചീസ് എല്ലാം നല്ല മെൽറ്റായി കിട്ടുന്ന വരുന്നു കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. ഇപ്പം നമ്മുടെ ചീസ് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ചീസി ബ്രെഡ് പിസ റെഡിയായി. വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതേപോലെ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.